न्यूस केट बैकी नम सा निसांगी स्पीड फुल स्पीड ओटी वे रोड पीर टांग मा पे मुस्त नयर बोमिंग पल पेटी सऊदी तंगी मन विचार मीन वे वाली पंडारावल पटी अलचक्ट प्राय शरीर मनसा बिर्यानी कचोड़ी अदे अमलोसा मनस पैसा इन नाला मनुष्य मनुष्य नीर्क असूय
എന്തും ചോദിച്ചാ ഇത് വെറുതെ പറയല്ല പാവമാണ് അപ്പൊ നമ്മൾ വരട്ടെ വരട്ടെ ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ എന്റെ പുന്നാര മോള് തുന്നിച്ചോ എന്നാലും നമ്മുടെ മോക്ക് ഓൻ എന്തിനാ അപ്പം തിന്നാ മതി ഈ എണ്ണണ്ട ഹൈഡ്രോസ് പലതും ചെയ്യണുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അത് മനസ്സിലാക്കാൻ എനിക്ക് ബിബിലം വേണ്ടേ ഒരു കുപ്പായം അളവതിലുണ്ട് മറ്റന്നാ പന എന്താണ് മൂടി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടാ ജബാർക്ക അത് ആരുടെ തുണിയാണെന്ന് അറിയോ കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട് അതിനെന്താ തുന്നിക്കോളി അതല്ല എന്താ അച്ഛാ വേഗം പറയി അല്ല തുണി കമ്മിയാ അത് പറയാൻ നിങ്ങൾ വന്നത് ചാരില്ല തിരിച്ചു വന്നോളി അല്ല തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത് ഈ കുപ്പായത്തിൽ ലൈസ് ഇല്ലേ ഇങ്ങനെ വെക്കല്ലേ അത് വെക്കണ്ടേ ഇതൊന്നും ഞമ്മക്കറിയില്ല നിങ്ങൾ എന്താ അച്ഛാ വെച്ചോ അത് ശരി അല്ല അതിന് കായ്വല്ലോ വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം അയ്യോ അതൊന്നും വേണ്ട ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഉപ്പായം അവനക്കല്ലേ ചോദിച്ചാ മതി ഇവിടില്ലേ ഓൾക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി ഞമ്മക്ക് വേറെ പണിയുണ്ട് പച്ച മതിയെന്ന് പറ അമ്മ പച്ച മതിയെന്ന് പറ അമ്മ പച്ച മതിയെന്ന് പറ അമ്മ ഞമ്മള് പോവാ ഇനി പത്ത് ദിവസം കഴിഞ്ഞേ വരൂ കുടി കിട്ടിയാ പത്ത് ദിവസോ എങ്ങടാ ഒരു ഇന്റർവ്യൂ എവിടെ തിരുവനന്തപുരത്താ ഞമ്മൾ ഇവിടെ ഒറ്റയ്ക്കാവും അമ്മനെക്കുട്ടി വരുന്നു എന്റെ കൂടെ എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം ഒരാഴ്ച കഴിഞ്ഞ് വരാം അവിടെ കടലുണ്ട് കാഴ്ച ബംഗ്ലാവുണ്ട് മൃഗശാലയുണ്ട് അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല ഉമ്മ പോവാ അത്ര പത്ത് ദിവസം കഴിഞ്ഞേ വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു പണി കിട്ടിയാ രാധക്കുട്ടിയും പോവും ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ എന്റെ ഉമ്മയെ ആമനെയും ഞാൻ മറക്കൂ ഈ ഉമ്മയുടെ കൈത്തണ്ട പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത് ഞാൻ കാരണം എത്ര തല്ല ആമനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രസുക്കേടെ അടുത്തുനിന്ന് ഞാനൊന്നും മറക്കില്ല കേട്ടോ
പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും.